2005 ഫെബ്രുവരി 16 തിരുവനന്തപുരം തന്റെ ജോലി സ്ഥലത്ത് നിന്നും വന്ന് വിശ്രമിക്കുകയാണ് മേവക്കാട് പവിത്രൻ എന്നയാള്. ഈ പവിത്രന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഏറ്റുമാനൂരാണ്, കോട്ടയം ജില്ലയിലെ. അദ്ദേഹം മാസത്തിൽ ഒരു തവണയോ ഇല്ലെങ്കിൽ ആഴ്ചക്ക് ഒരു തവണയോ അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ വീട്ടിൽ പോകാറുള്ളൂ. വീട്ടിലാണെങ്കിൽ ഭാര്യയുണ്ട്, അതുപോലെ തന്നെ 2 മക്കളുണ്ട്. മൂത്ത മകൻ പ്രവീണ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്, ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇളയ മകന് ജോലിയൊന്നും ആയിട്ടില്ല. 2 മക്കൾക്കും ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എന്താ പറയണ്ടത് വീട്ടിൽ പോയിട്ട് ജീവിക്കാൻ എന്നൊക്കെയാണ് ഈ പവിത്രൻ്റെ ഒരു ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും അങ്ങനെ വൈകുന്നേരം വിശ്രമിക്കുമ്പോൾ അടുത്ത വീട്ടിലെ പെൺകുട്ടി വന്ന് പറഞ്ഞു, അങ്കിളെ ഒരു ഫോൺ ഉണ്ട് എന്ന് പറയുകയാണ്. അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോൺ നമ്പറാണ് കൊടുത്തത്. ഏതായാലും പവിത്രം പോയി ഫോൺ എടുത്തു. ഫോൺ എടുക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ഉത്സവത്തിന് വരുന്നില്ല, അതായത് ഉത്സവത്തിന് വരുന്നില്ലേ എന്ന് ചോദിക്കാനാണ് വിളിച്ചത് എന്നാണ് പവിത്രം കരുതിയത്. ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നോക്കട്ടെ അവസാന ദിവസം എന്നൊക്കെ പവിത്രം പറയുന്നുണ്ട്. അപ്പോൾ വിജയം പറഞ്ഞു, ഞാൻ അതിനല്ല വിളിച്ചത്, നമ്മുടെ മകൻ പ്രവീണ് ഇന്നലെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല, ഞാൻ അവൻ്റെ കമ്പനിയിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ മുതലാളി പറയുകയാണ്, അവൻ 15ഉം 16ഉം ലീവാണ്, ഉത്സവത്തിന് പോകണം എന്നാണ് പറഞ്ഞത്, പക്ഷേ അവൻ ഇന്നലെ മുതൽ അവനെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും പവിത്രൻ ഇത് കേട്ടപ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകന് നല്ല രീതിയിലുള്ള ശത്രുക്കളുണ്ട്. അതായത് മകനെ ഇതിനു മുന്നേയും അപായപ്പെടുത്താനാൾ നോക്കിയിട്ടുണ്ട്, ഒരു തലനാരിഴക്ക് രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മകൻ എന്തെങ്കിലും അപായം പറ്റിയോ എന്നുള്ളൊരു വിഷമം ഈ അച്ഛനുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഈ പവിത്രൻ നേരെ ബസ് സ്റ്റാൻഡിൽ പോകുന്നു. അവിടെ നിന്ന് ഒരു ബസ് പിടിച്ച് കോട്ടയത്തിന് പോവുകയാണ്. കോട്ടയത്ത് പോയി ഏറ്റുമാനൂർ വീട്ടിലെത്തി. വീട്ടിൽ പിന്നെ പോയി ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം മകൻ്റെ കൂട്ടുകാരോട് ചോദിക്കാം, ഇനി അവർക്ക് അറിയോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച കവലയിലേക്ക് അങ്ങ് ഇറങ്ങി. കവലയിൽ ഇറങ്ങുമ്പോഴേ പോസ്റ്റ്മാനുണ്ട്, അങ്ങ് ഇങ്ങോട്ട് വരുന്നു. പോസ്റ്റ്മാൻ അറിയുന്നതാണ്, എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ പോസ്റ്റ്മാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്, അത് പോസ്റ്റ് ഓഫീസിലാണ് ഉള്ളത്. ഒരു കാര്യം ചെയ്യും, 10 മണിയാകുമ്പോൾ നിങ്ങളൊന്ന് പോസ്റ്റ് ഓഫീസിൽ വാ, ഞാൻ ആ ലെറ്റർ തരാം എന്ന് പോസ്റ്റ്മാൻ പറയുകയാണ്. അപ്പോഴേ പിന്നെ ഈ പവിത്രം ഒരു സംശയം, ആരാണ് എനിക്കൊക്കെ ലെറ്റർ എഴുതാൻ? ഏതായാലും 10 മണിയാകുമ്പോഴും പവിത്രൻ അവിടെ പോസ്റ്റ് ഓഫീസിൽ ചെന്നു. അവിടെ നിന്ന് ഒരു ലെറ്റർ കൊടുത്തു. ലെറ്റർ അഡ്രസ്സൊക്കെ നോക്കുമ്പോഴേ കൃത്യമാണ്, തൻ്റെ അഡ്രസ്സ് തന്നെയാണ്. ഇത് പൊട്ടിച്ച് വായിച്ചപ്പോഴേ അദ്ദേഹത്തിന് വ്യക്തതയില്ലാത്ത കുറേ എഴുത്തുകൾ, അതായത് അച്ഛ ഞാൻ ബോംബെയിലേക്ക് പോവുകയാണ്, എനിക്കൊരു എനിക്കൊരു ജോലി കിട്ടി എന്നുള്ള തരത്തിൽ പ്രവീൺ എഴുതിയ ഒരു ലെറ്ററായിട്ടാണ് പിന്നെ ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ലെറ്റർ കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അറിയാം ഇതെൻ്റെ മകൻ എഴുതിയതല്ല. അതുമാത്രവുമല്ല, മകൻ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതേണ്ട ആവശ്യമില്ല, മകന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എൻ്റെ ഫോൺ നമ്പർ അറിയാം. അതുമാത്രമല്ല, വീട്ടിലാണെങ്കിൽ ലാൻഡ് ഫോൺ ഉണ്ട്, അവൻ്റെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഡ്രസ്സ് പോലും കൊണ്ടുപോയിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ ലെറ്റർ എഴുതിയിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നു? അപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നത്, ഒരു 2-3 മാസം മുമ്പ് ഈ പിന്നെ പ്രവീണിനെതിരെ വന്ന ഒരു വലിയൊരു കേസുണ്ടായിരുന്നു, ആ കേസാണ്. ഏതായാലും ഇയാൾ നേരെ പോയതെന്ന് പറഞ്ഞാൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എസ് ഐയോട് ഒരു പരാതി കൊടുത്തു. ആ പരാതിയുടെ കൂടെ തന്നെ ഈ ലെറ്ററും കൊടുത്തു. ഈ ലെറ്റർ കൊടുത്തപ്പോൾ എസ് ഐ ചോദിച്ചു, നിങ്ങൾക്കാരെങ്കിലും പിന്നെ സംശയം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അവരെ നോക്കിയാൽ മതിയല്ലോ എന്നുള്ള ഇതിലാണ് ചോദിച്ചത്. പക്ഷേ ഈ പവിത്രൻ പറഞ്ഞ ഉത്തരം കിട്ടി എസ് ഐ തന്നെ ഞെട്ടിത്തരിച്ചു പോയി എന്നുള്ളതാണ്. കാരണം സംശയമുണ്ട് സർ, അതായത് സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന DYSP ഷാജിയാണ് എനിക്ക് സംശയം. ഷാജി എൻ്റെ ബന്ധുവാണ്. ഷാജിയെ സംശയിക്കാൻ എന്താണ് കാരണമെന്ന് എസ് ഐ ചോദിച്ചു. അപ്പോഴാണ് കാര്യങ്ങൾ പറയുന്നത്. അതായത് 2004 നവംബറിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഷാജിയുടെ വലങ്കയ്യായിരുന്നു എൻ്റെ മകൻ. ഷാജിയുടെ 3ാം ഭാര്യ താമസിക്കുന്നത് പള്ളുരുത്തിയിലാണ്. അപ്പോൾ അവരുടെ പേരിൽ ലോഡ്ജും അതുപോലെ തന്നെ ഫൈനാൻസിങ്ങും പിന്നെ അന്നുണ്ട് ബസ് സർവീസും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മേൽനോട്ടമൊക്കെ വഹിച്ച് അതുപോലെ തന്നെ ഷാജിയുടെ കാറിൻ്റെ ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്യുകയാണ് പ്രവീൺ. അപ്പോൾ ബന്ധുവും കൂടിയല്ലേ, ബന്ധുവും കൂടി ആയതുകൊണ്ട് തന്നെ ആ വീട്ടിൽ തന്നെ താമസവും ഭക്ഷണവും എല്ലാം കൊടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെ ആ ജോലി ചെയ്തു വരവേ ഒരു ദിവസം എൻ്റെ ഒരു ബന്ധു വിളിച്ചു പറയുന്നു, എത്രയും പെട്ടെന്ന് പ്രവീണ് ഇവിടുന്ന് കൊണ്ടുപോകണം, പ്രവീണും ഷാജിയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്, ഷാജി അത് ചോദിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് നിന്നും പുറപ്പെട്ടിട്ടുണ്ട്, അവൻ ഇവിടെ എത്തുന്നതിന് മുന്നേ പ്രവീണിനെ കൊണ്ടുപോയിക്കൊള്ളണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഈ പവിത്രൻ്റെയും അതുപോലെ തന്നെ പിന്നെ ഷാജിയുടെയും ഒരു ബന്ധു തന്നെയാണ് വിളിച്ചു പറയുന്നത്. പവിത്രൻ തിരുവനന്തപുരത്ത്
അടുത്തായിരുന്നു. അപ്പോൾ തന്നെ എറണാകുളത്ത് താമസിക്കുന്ന തൻ്റെ സഹോദരനെ വിളിച്ചു പറയുന്നു, സഹോദരൻ സഹോദരൻ്റെ മകനുമായി ചെന്ന് ഈ പ്രവീണ്യെയും കൂട്ടിയിട്ട് നേരെ സഹോദരൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഷാജി പള്ളുരുത്തിയിലെത്തിയപ്പോൾ ഇവിടെ പ്രവീണില്ല. പ്രവീൺ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നയാൾ വണ്ടി കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് എന്ന്. നേരെ അയാളുടെ വീട്ടിൽ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളും ബന്ധുക്കളാണ് ഷാജിയുടെ. ഏതായാലും ആ വീട്ടിൽ ചെന്നു, എനിക്ക് പ്രവീണിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ പവിത്രൻ്റെ സഹോദരൻ പറഞ്ഞു നടക്കില്ല എന്ന്, നടത്തിയിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞു. കാരണം ഈ സഹോദരനും അറിയാം ഷാജി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിട്ടേ പോകൂ. ഷാജിക്ക് ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങ് മരിക്കും, ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കും. അതുപോലെ തന്നെ തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരം പകിയായിരിക്കും, അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പിന്നെ പ്രവീണിനെ അങ്ങനെ അകത്തുനിന്ന് വിളിച്ചു. ഷാജി തന്നെയാണ് വിളിച്ചത്. വിളിച്ചിറക്കി കൊണ്ടുവന്ന് നല്ലോണം അടി കൊടുത്ത്. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കയ്യും കാലും എല്ലാം ഒടിഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പിന്നെ ഷാജി പറഞ്ഞു ഇനി ഇവനെ പള്ളുരുത്തിയിൽ കണ്ടുപോകരുത്, എൻ്റെ വീട്ടിൻ്റെ പരിസരത്തിവം വന്നു പോകരുത്, വന്നു കഴിഞ്ഞാൽ പിന്നെ നീ ദാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അങ്ങ് ഭീഷണിപ്പെടുത്തി. ഏതായാലും നേരെ പവിത്രൻ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ടാണ് ഈ പ്രവീണിനെ ചികിത്സിച്ച് അങ്ങനെ റെഡിയാക്കിയത്. അപ്പോൾ എസ് ഐ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് അന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാത്തത് എന്ന്. അപ്പോഴാണ് ഈ പവിത്രം പറഞ്ഞത് എൻ്റെ ബന്ധുവാണ് ഷാജി, അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്താണ്, അതായത് ആള് ക്ലിയർ അല്ല, എന്നാലും സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്, അതുമാത്രവുമല്ല എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട് ഷാജിക്ക്. അതുകൊണ്ടാണ് പ്രവീണിൻ്റെ സ്വന്തം അനുജനെ പോലെ അവിടെ ജോലിക്ക് വെച്ച് അവിടെ പിന്നെ താമസവും ഒക്കെ കൊടുത്തത് എന്ന് പവിത്രം പറയുകയാണ്. കാരണം പവിത്രനും അറിയാം പ്രവീണിന് ഷാജി വെറുതെ ഒന്നും തല്ലൂല, അവരെന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. അത് പ്രവീണിനോട് ചോദിക്കുകയും ചെയ്തു. ചോദിച്ചപ്പോൾ പ്രവീണ് പറഞ്ഞത് ഈ കണക്കിൽ, അതായത് എന്തോ ഒരു ചെറിയൊരു സംശയമാണ്, അത് എൻ്റെ മിസ്റ്റേക്ക് അല്ല എന്നാണ് പ്രവീണ് പറയുന്നത്. ഏതായാലും പവിത്രൻ അത് വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ സംഭവത്തിന് ശേഷം പിന്നീട് ഇവൻ പള്ളുരുത്തിയിലേക്ക് പോയിട്ടില്ല ജോലിക്ക്, കോട്ടയത്ത് തന്നെയുള്ള മറ്റൊരു മുതലാളിയുടെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പവിത്രൻ ഈ എസ് ഐയോട് പറയുകയും ചെയ്തു. ഏതായാലും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബോഡി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതായത് രണ്ട് കാല് മാത്രമേ ഉള്ളൂ, വേറെ എവിടുന്നും അല്ലാതെ അവിടെ കുമരകത്തുനിന്ന് ചീർപ്പൊങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് രണ്ട് കാലുകൾ മാത്രം കിട്ടിയത് എന്നുള്ളൊരു ഫോൺ സന്ദേശം വരുന്നു. ഏതായാലും അത് പവിത്രയോടൊന്നും പറഞ്ഞില്ല. പവിത്രയോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, വാ നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ എസ് ഐ നേരെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ കയറി പുറകെ തന്നെ പവിത്രയും കൂടി കയറ്റി. അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു യാത്ര ചെയ്യുകയാണ്. ദൂരെ നിന്ന് തന്നെ ഈ പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് കണ്ടപ്പോൾ പവിത്രൻ്റെ ഉള്ളുന്ന് കാളിയെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകൻ എന്തോ ഒരു ആപത്ത് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ നേരെ കൊണ്ടുപോയത് മോർച്ചറിയിലേക്കാണ്. മോർച്ചറിയിൽ കൊണ്ടുപോയി ഇദ്ദേഹം ആകെ വിഷമിച്ച് അവിടെ രണ്ട് കാല് മാത്രമേ ഉള്ളൂ. ആ കാല് കാണിച്ചിട്ട് പറഞ്ഞ് ഇത് നിങ്ങളുടെ മകൻ്റേതാണോ എന്നൊന്ന് നോക്കണം എന്നാണ് എസ് ഐ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ അയാൾ ബോധ്യപ്പെടുത്തി. അങ്ങനെ പിന്നെ ആ കാല് നോക്കുമ്പോഴേ അവിടെ കാലിൻ്റെ അവിടെയെല്ലാം മറുകുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു കാലിന് ചെറിയൊരു അപകടം പറ്റിയതിൻ്റെ പാടുണ്ട്. ഇതാണ് സാർ എൻ്റെ മകൻ, മകൻ്റെ കാലാണിത് എന്ന് പറഞ്ഞിട്ട് പവിത്രൻ അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ്. ഏതായാലും കുറച്ച് കഴിയുമ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര വാർത്തയായി. അതായത് ഒരു DYSP ആണ് സംശയം, ഇതുപോലെ രണ്ട് കാലുകൾ കിട്ടിയിരിക്കുന്നു, തലയില്ല, ദേഹമില്ല, കൈയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളെ അങ്ങ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. കേരളം മുഴുവൻ അങ്ങ് കത്തി ഈ വാർത്ത കേട്ടിട്ട്. അത് അപ്പോൾ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ആൾക്കാരൊക്കെ വന്നു, നേരെ ഷാജിയോട് ഹാജരാകാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ മലപ്പുറത്ത് നിന്നും ഷാജി നേരെ കോട്ടയത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്ക ഹാജരായി. ഒരു DYSP ആണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് അയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കറിയാം എങ്ങനെ വിളിക്കണം, എന്തൊക്കെ മാറണം എന്നൊക്കെ അറിയാം. അങ്ങനെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ചോദ്യം ചെയ്യൽ ആരംഭിച്ചപ്പോൾ ഷാജി അല്ലേ ആള് ഒരക്ഷരം വിട്ടു പറഞ്ഞില്ല. വിട്ടു പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഷാജിക്ക് തന്നെ അറിയാം എന്തൊക്കെ ചോദ്യം തന്നോട് ചോദിക്കുമെന്ന്. മുൻകൂട്ടി ഷാജിക്കറിയാം, അയാളൊരു DYSP അല്ലേ, അയാളോട് മുൻകൂട്ടി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ 4 SP ചേർന്നിട്ട് ഒരു ചോദ്യം അങ്ങ് തയ്യാറാക്കി. അതിൽ ഷാജി ഒന്ന് പതറിപ്പോയി എന്നുള്ളതാണ്. ഏതായാലും ഷാജി പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ കൊട്ടേഷൻ കൊടുത്തതാണ്, പള്ളുരുത്തി പ്രിയനും കണ്ടെയ്നർ സുനിക്കും സജിക്കുമാണ് കൊട്ടേഷൻ കൊടുത്തത്, അവരാണ് ഈ പരിപാടി ചെയ്തത്, ഞാനാണ് കൊട്ടേഷൻ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവീണ് എന്ന് പറയുന്നവനെ ഞാൻ എൻ്റെ
അനുജനെ പോലെ സ്നേഹിച്ചതാണ്. എൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്നും ആഹാരം കൊടുത്തു, അവിടെ കിടക്കാനുള്ള സ്ഥലം കൊടുത്തു. അതുമാത്രവുമല്ല, അവൻ എത്ര പൈസ വേണമെങ്കിലും അവനെടുക്കാം, ഒരു കുഴപ്പവുമില്ല. അവനെ അത്രമാത്രം ഞാൻ സ്നേഹിച്ചതാണ്. പക്ഷെ അവൻ എന്നോട് ചെയ്തൊരു ചതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യയെ തന്നെ അവൻ രാത്രികാലങ്ങളിൽ കൂട്ടിനും കൂടി വിളിച്ച് കിടത്തി എന്നുള്ളതാണ്. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് അവനെ മർദ്ദിച്ചത്. പക്ഷേ അന്ന് അവനോട് അത് നിർത്താൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ കുറച്ച് ദിവസം മുന്നേ ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. ആ കാണാൻ വന്ന ആൾ പറഞ്ഞു, ഇപ്പോഴും പ്രവീൺ ആ വീട്ടിലേക്ക് രാത്രികാലങ്ങളിൽ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഈ പിന്നെ 15-ാം തീയതി വൈകുന്നേരവും പ്രവീൺ ആ ഏരിയയിൽ വന്നിരുന്നു. അങ്ങനെയാണ് ഒരു ബന്ധുവിനെ കൊണ്ട് വിളിച്ചു, ബിനു എന്ന് പറയുന്ന ഒരു ബന്ധുവിനെ വിട്ട് വാ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അങ്ങനെയാണ് ഇവർ വീണ്ടും കോട്ടയത്തിന് വന്നു. ഏറ്റുമാനൂർ ഉത്സവത്തിനൊക്കെ കറങ്ങി, അവിടെ നിന്നും നല്ല രീതിയിൽ മദ്യപാനമൊക്കെ നടത്തി, പിന്നീട് ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോഴാണ് ഈ ഗുണ്ടകളെ മാരുതി ഒമനിയിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അങ്ങനെ ആ ഗുണ്ടകൾക്ക് ഇവനെ വിട്ടുകൊടുക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഷാജിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഷാജിയെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവീൺ ഒന്ന് വളറിപ്പോയി എന്നുള്ളതാണ്. പ്രവീണിന് മനസ്സിലായി തൻ്റെ ജീവൻ ഇവിടെ വെച്ച് തീർന്നു എന്ന്, നല്ല ഫിറ്റുമാണ്. ഏതായാലും അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ പരിപാടിയെല്ലാം നടത്തിയത്. അതുമാത്രവുമല്ല, അവിടെ നിന്നും തുണ്ട് തുണ്ടമാക്കിയിട്ട്, അതായത് കാല് ഒരു സൈഡിൽ, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല വേറൊരു സൈഡിൽ, പിന്നെ ഉടല് വേറൊരു സൈഡിൽ, കയ്യും വേറൊരു സൈഡിൽ, അങ്ങനെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ നിക്ഷേപിച്ചത് എവിടെയാണ് എന്നൊന്നും എനിക്കറിയില്ല. അതായത് അതൊക്കെ കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഗുണ്ടകളാണ് എന്നാണ് ഷാജി പറഞ്ഞത്. ഏതായാലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഒരു 2 ദിവസം കൊണ്ട് പിന്നെ മൊത്തം മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ബോഡീൻ്റെ പാർട്സ് കിട്ടുമെങ്കിൽ അറിയിക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള പിന്നെ വാർത്തകളാണ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ 2 കൈയും കൂടി കിട്ടുകയാണ്. മീനച്ചിലാറ്റുനിന്ന് 2 കൈയും കൂടി കിട്ടി. ആ കയ്യിൽ വാച്ച് അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ വാച്ച് കണ്ടപ്പോൾ തന്നെ പവിത്രന് മനസ്സിലായി ഇത് എൻ്റെ മോൻ്റെ തന്നെയാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തണ്ണീർമുഖം ബണ്ടിൻ്റെ അവിടെ ഒരു ഡ്രൈവർ വിളിക്കിരിക്കാൻ വേണ്ടി പോയതാണ്. ഈ വിളിക്കിരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഭയങ്കര സ്മെല്ലടിക്കുന്നത്, ഇതെന്താണ് ഇങ്ങനെ സ്മെല്ലടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ടോർച്ചടിച്ച് നോക്കുകയാണ്. ഇയാൾ നാഷണൽ പെർമിറ്റിൻ്റെ ലോറിയിൽ വന്ന ഒരു തമിഴനാണ്. അയാൾ നോക്കുമ്പോൾ തലയും ഇല്ല, കയ്യും ഇല്ല, കാലും ഇല്ല, അതൊരു ബോഡി മാത്രം. ഇത് കണ്ടപ്പോൾ ഇയാൾ അലറി വിളിച്ചോടി. അങ്ങനെ പെട്ടെന്ന് തന്നെ നാട്ടുകാരും കാര്യങ്ങളൊക്കെ വന്നു. എല്ലാവർക്കും അറിയാലോ സംഭവം, പോലീസുകാർ പെട്ടെന്ന് വന്നു. അങ്ങനെ പോലീസുകാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ബോഡിയും കൂടി എടുത്ത് ഇവിടത്തേക്ക് മാറ്റുകയാണ്. അതിനിടയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാജി ഒന്നും കൂടി ചോദ്യം ചെയ്തു, തല നീ എവിടെയാണ് കൊണ്ടുവച്ചത്? അതായത് തല കിട്ടിയില്ലെങ്കിൽ ഈ കേസിന് വില ഉണ്ടാവില്ല, അതായത് ഇവർ നിമിഷ നേരം കൊണ്ട് ഇറങ്ങി വരും. അപ്പോൾ പറഞ്ഞു, തല ഞാൻ ഇതേപോലെ കുഴിച്ചിട്ടിട്ടുണ്ട്, കോട്ടയത്ത് ഒരു ബാറിൻ്റെ സൈഡിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ ആ ബാറിൻ്റെ അവിടെ പോകുന്നു. അവിടെ നോക്കുമ്പോഴേ ഈ പിന്നെ പ്രവീണിൻ്റെ കുറച്ച് മുടിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി. അതായത് അവിടെ തല കുഴിച്ചിട്ടിട്ടുണ്ട്, പക്ഷേ എങ്കിൽ തല അവിടെ ഇല്ലായിരുന്നു. അവിടെ നിന്ന് തല ആരോ കൊണ്ടുപോയോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പട്ടി കടിച്ചു കൊണ്ടുപോയോ എന്നൊന്നും അറിയില്ല. പോലീസുകാർ വീണ്ടും കുഴങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഷാജി രക്ഷപ്പെടും, കസ്റ്റഡി കാലാവധി കഴിയാറായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തല കണ്ടു കിട്ടിയില്ലെങ്കിൽ ഇനിയൊരു ചോദ്യം ചെയ്യലിന് ഈ ഷാജിയെ കിട്ടില്ല. അങ്ങനെ പോലീസുകാർ വളരെയധികം ഉന്നത ഉദ്യോഗസ്ഥരെ വളരെയധികം വിഷമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരാൾ ഈ കൊച്ചി കായലിൽ ചൂണ്ടിയിടാൻ പോയതാണ്. അയാൾ ചൂണ്ടിയിടാൻ പോകുമ്പോഴുണ്ട് ഒരു സാധനം, ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. ഇയാൾ വെറുതെ ആ ചൂണ്ടിയെടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും മുടിയൊക്കെ കാണുന്നു. ഈ മുടിയൊക്കെ കണ്ടപ്പോൾ ഇയാൾക്ക് വേണമെങ്കിൽ അതവിടെ ഉപേക്ഷിച്ചിട്ടൊന്നും മിണ്ടാണ്ടങ്ങ് പോവാം. പക്ഷെ ഇയാൾക്ക് അപ്പോഴും ഓർമ്മ വന്നു, ഒരു തലക്ക് വേണ്ടിയിട്ട് പോലീസുകാരിങ്ങനെ നിരന്തരമായിട്ട് പറയുന്നുണ്ട് തല കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പിന്നെ ഷാജി രക്ഷപ്പെടും എന്നുള്ള ഈ വാർത്തകളിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇയാൾ ആ തലി അവിടെ തടഞ്ഞു നിർത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഫോൺ ചെയ്തു, കൂട്ടുകാരെയൊക്കെ അറിയിച്ചു. അങ്ങനെ അവരൊക്കെ കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. ആ പോലീസുകാർ വന്ന് തല വീണ്ടെടുത്തു. അപ്പോൾ അങ്ങനെ പ്രവീണിൻ്റെ തലയും കൂടി കിട്ടി. തല കിട്ടിയപ്പോൾ ഷാജി ആകെ തളർന്നു എന്നുള്ളതാണ്. കാരണം ഇനിയൊരു രക്ഷയുമില്ല, അതായത് എല്ലാ തെളിവുകളും കണ്ടെത്തിയിരിക്കുന്നു. അപ്പോഴേ അങ്ങനെ ഈ ഷാജിയോട് ചോദിച്ചു, ഇതാരാണ് തല അവിടെ കൊണ്ടിട്ടത്? വീണ്ടും ഷാജീനെ നല്ല രീതിയിൽ പോലീസിൻ്റെ മുറയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുകയാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ. അങ്ങനെ 2 അടിയലം കൊടുത്തപ്പോൾ ഷാജി പറഞ്ഞു, ഈ ഗുണ്ടകളെ കൊണ്ട് ഞാനാണ് തല അവിടെ കുഴിച്ചിട്ടത്.
കുഴിച്ചിടിയിപ്പിച്ചത്. പക്ഷേ ഗുണ്ടകൾ പിടിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ദാ തല നമ്മൾ ഇന്ന സ്ഥലത്താണ് കൊണ്ട് കുഴിച്ചിട്ടിട്ടുള്ളതെന്ന് അവർ പറയും, അത് ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തല വീണ്ടെടുക്കുകയും ചെയ്യും. അത് പിന്നെ വലിയ കേസിനൊരു വലിയൊരു മുതൽക്കൂട്ടുമാണ്. അപ്പം അവർ കുഴിച്ചിട്ടതിന് ശേഷം ഇയാൾ പിന്നീട് ഒറ്റയ്ക്ക് വന്നിട്ട് ഈ തല വീണ്ടും മാന്തിയെടുത്തിട്ട് ഈ തലയും കൊണ്ട് ഇയാൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. അങ്ങനെ തണ്ണീർ മുക്കം ബണ്ടിൻ്റെ മുകളിൽ നിന്നും ഇയാൾ കൊച്ചി കായലിലേക്ക് ഇത് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണ്ടകളെ പിടിച്ചിട്ട് ഗുണ്ടകളാണ് തല കുഴിച്ചിട്ടത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ പോലീസിൻ്റെ ചോദ്യം ചെയ്യലും നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, അതായത് നാലോ അഞ്ചോ ദിവസം ഉറങ്ങാൻ വിടാതെ ഒന്ന് കണ്ണി ചിമ്മുമ്പോഴേക്കും പോലീസുകാർ തട്ടി ഉണർത്തും എന്നാണ് പറയുന്നത്. അത്രമാത്രം പോലീസുകാർ ഇതിനെ ആത്മാർത്ഥതയായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം ഷാജി അങ്ങനെയൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പോലീസുകാരൻ തന്നെയാണ്. അല്ലാതെ ഈ മൂന്നാം ഭാര്യൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനാവില്ലല്ലോ. മൂന്നാം ഭാര്യയാണ്, മൂന്നാം ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിലാണ് ഈ അനധികമായിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ഏതായാലും പിന്നെ 2006 ഷാജിയെ ശിക്ഷിക്കുകയാണ്. അപ്പോഴേക്കും മറ്റേ ഈ ഇവരെ കിട്ടിയിട്ടില്ല, അതായത് ഈ ഗുണ്ടകളെ ആരെയും കിട്ടുന്നില്ല. അപ്പോൾ കോടതിയിൽ ഇവർ കൊടുത്തു ഷാജിയെയും ഷാജിയുടെ ഒരു കൂട്ടുപ്രതി ബിനുവേയും, ബിനുവിനെയും കൂടിയിട്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കി. അങ്ങനെ 90 ദിവസത്തിനുള്ളിൽ ഇവരൊരു കുറ്റപത്രം അവിടെ സമർപ്പിച്ചു. 2006 തന്നെ ഷാജിക്കും ബിനുവിനും ജീവപര്യന്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പള്ളുരുത്തി പ്രിയനെയും അതുപോലെ കണ്ടെയ്നർ സജ്ജിയെയും പിടികൂടുകയാണ്. അവരെ പിടികൂടി കഴിഞ്ഞതിന് ശേഷം അവർക്കും ശിക്ഷ വിധിക്കുന്നു. പക്ഷേ അവർക്ക് വധശിക്ഷയാണ് കൊടുത്തത്. പക്ഷേ വധശിക്ഷ അവർ സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് അവരെ ഇറങ്ങി വരെ ചെയ്തത്, അവരെ ശിക്ഷിച്ചിട്ടില്ല, അവരെ വെറുതെ വിട്ടു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പ്രിയൻ കോവിഡ് വന്ന് മരിച്ചു. അതുപോലെ തന്നെ പിന്നീട് സജ്ജിയെ ഈ പിന്നെ ആന്ധ്രയിൽ കുടുംബസമേതം താമസിക്കുകയാണ്. അങ്ങനെ 2016 സജ്ജിയെ അറസ്റ്റ് ചെയ്യുന്നത്. ആ സജ്ജിയും ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. സജ്ജിയെ ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ സജ്ജി ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഈ മാഹി തലശ്ശേരി ആ ഭാഗത്ത് വന്നപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോഴും പ്രവീൺ വധക്കേസിലെ പ്രതികളെല്ലാവരും, അതായത് ഈ പിന്നെ സജ്ജി മാത്രമേ ഇപ്പോൾ വെളിയിലുള്ളൂ, ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ഒരാൾക്ക് ദൈവത്തിൻ്റെ ശിക്ഷ നേരിട്ട് കിട്ടി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പേര് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഷാജിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഷാജിയുടെ ഭാര്യ സമ്മതിക്കുന്നില്ല. അതായത് മൂന്നാം ഭാര്യ ഉണ്ടല്ലോ, ഈ പ്രവീണുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്ന മൂന്നാം ഭാര്യ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ്ത്രീക്കറിയാം എനിക്കെന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ആ സ്ത്രീക്കുണ്ട്. ഈ ഷാജീൻ്റെ സ്വത്തും കൊണ്ടാണല്ലോ ഇപ്പോഴും നല്ല രീതിയിൽ ലാഭിഷായിട്ട് ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു പേടി ഉള്ളത് കൊണ്ട് അവർ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ശിക്ഷ കിട്ടിയിട്ട് ഇപ്പോൾ 10-20 വർഷമായി, ഇനിയധികം നീണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇറങ്ങാതിരിക്കത്തില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയായതുകൊണ്ടാണ് ഈ കേസ് ഇത്രമാത്രം, അതായത് കോടതി വരെ ഇതിലൊരു വലിയൊരു ഇത് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.